പറ്റില്ലേ? ഇരിക്കൂ. നീ ചാടുപടി, ചേട്ടനും പറ്റില്ല. മനുഷ്യരെ നിന്റെ ഒരു കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ഇരിടിയോടെ, ബാക്കി ഞാൻ വന്നിട്ട് ആരല്ലേ വന്നേ? ഇൻസ്പെക്ടർ. എസ് ഐ ആണ് ഞാൻ. ബൽറാം സാറിനാണ് അന്വേഷിക്കുന്നേ? അതെ. സാർ ഇല്ലെന്ന് തോന്നുന്നു. നോക്കൂ. പ്ലീസ്. കൃഷ്ണ ജ്വല്ലേഴ്സിലെ ആണല്ലേ? എന്താ? അല്ല, ലീലാമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. നിങ്ങളെ അല്ല, ബൽറാം സാറിനെയാണ് അന്വേഷിച്ചത്. അദ്ദേഹം അവിടെ ഇല്ലേ? ഇല്ല. നിൽക്കൂ. എവിടെ പോയതാണ് അദ്ദേഹം? അറിയില്ല. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അമ്മേ, അച്ഛൻ വന്നു. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ മക്കളെ? ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, അയലത്തുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേ? എനിക്ക് അടുക്കള വേറെ ജോലിയുണ്ട്. എന്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് പോയാ മതി. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് എന്നെ കൊച്ചാക്കണം, എന്നെ ഒരുമാതിരി കുഞ്ഞുരാമനാക്കണം. ഞാൻ സഹിക്കാൻ കുറെ കാലമായി. കള്ളു കുടിച്ചാ നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഇല്ലടി, ഈ ഫീലിംഗ്സ് കൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. എന്നെ വിളിച്ചു വരുത്തി സല്യൂട്ട് അടുപ്പിച്ച് നിന്നെ സാറാണെന്ന് വിളിപ്പിച്ച് എന്നിട്ട് എനിക്ക് കോൺസ്റ്റബിൾ സുധാരണയല്ല, ഇൻസ്പെക്ടർ ബൽറാമിനെയാണ് കാണേണ്ടത്. എന്നെ എനിക്ക് വേണ്ട അല്ലടി. നീ വെറും പി സി സാധാ കോൺസ്റ്റബിൾ ആയിരുന്ന കാലത്ത് എനിക്ക് എഴുതിയ കത്തിൽ ഇപ്പോഴും എന്റെ പെട്ടിക്കകത്ത് കാണും. എഴുതി എഴുതി എന്നെ കിടക്കി മയക്കി എടുത്തിട്ടിപ്പോ പിള്ളാര് കേൾക്ക. നിങ്ങൾ ഈ വൃത്തിയോട് പറയാതെ കേക്കിത്തറി നാട്ടുകാർ മുഴുവൻ പി സി ദാക്ഷായണി എസ് ഐ ദാക്ഷായണി ആയത് വോളിബോൾ കോർട്ടിൽ പന്ത് ഉയർത്തി കൊടുത്തിട്ടല്ലേ, അല്ലാതെ നിന്റെ മെറിച്ചോണ്ടല്ലോ. അല്ല, സമ്മതിച്ചു. പോലീസ് ടീമിൽ ഏലമ്മ ഏലിയാമ്മ ആയില്ലെങ്കിലും നീ പൊക്കിയ പന്തിന് പകരം ഡിപ്പാർട്ട്മെന്റ് നിന്നെ പൊക്കാനാറുണ്ടായി. അതുകൊണ്ട് ഇയാൾക്ക് എന്തോ നഷ്ടം വന്നു. ഈ കായിക പ്രതിഭയ്ക്ക് ഇപ്പൊ സുധാരണ വേണ്ട. ഇൻസ്പെക്ടർ ബൽറാം മതി. കൂടി പോകുന്നു എങ്കിൽ ബൽറാമിന്റെ കൂടെ ക്വാർട്ടേഴ്സ് പോയി പുറത്തോടെ. അയ്യോ, ഇത് ഞാൻ സാറിനോട് പറയാൻ. വേദനിപ്പിക്കാടി. എന്താ, രാവിലെ ചൊരണ്ടോ? ഇൻസ്പെക്ടർ ബൽറാം നാട്ടുകാരെ വിളിക്കുന്ന പോലെ കരഞ്ഞി ബാലുവാണെങ്കിൽ ഈ സുധാകരൻ വ്യാക്രമാണടി വ്യാക്രം. വ്യാക്രം കൂർക്കപ്പന്നി എന്ന് പറ റോഡിലെ കാട്ടം തിന്നുന്ന. എന്താടാ അവള് പറഞ്ഞ? റോഡിലെ കാട്ടം തിന്ന് നടക്കുന്ന കൂർക്കപ്പന്നി. പന്നി എന്ന് പറഞ്ഞ അവള്? അച്ഛൻ തോക്കെടുത്തു. എന്റെ ദൈവമേ, അതിന് നിറയുണ്ട്. നിങ്ങൾ അതും വെച്ച് കൊല്ലൂരെ എല്ലാത്തിനെയും മൂന്നിനെയും കൊന്ന് ഞാൻ ചാവും. ദൈവത്തെ ഓർത്തരുതേ, നിങ്ങൾ ബോധമില്ലാതെ വല്ലതും. ഇല്ലേ, നിന്റെ ഉദ്യോഗം മേലാവട്ട് സഹിച്ച അടിമയെ പോലെ അനുസരിച്ച് ജീവിക്കുന്ന ആരും. വേണ്ട, ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉറപ്പാണ്. ഇങ്ങോട്ട് മാറിക്കരി, മാറിക്കേ. അച്ഛൻ ചെയ്യേ.